ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചക്ക വറുട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു നാടൻ ഇലയടയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക ഇലയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് ചക്കച്ചുള നന്നായിട്ട് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതൊരു 250 ml കപ്പിന് 3 കപ്പാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നീ കുക്കർ എടുക്കുക, അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വരെ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് ഈ ചക്കച്ചുള ചേർക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ വെയിറ്റ് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ വിസിൽ വന്നതിൻ്റെ ശേഷം സിമ്മറിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് എങ്കിലും വേവിക്കുക കേട്ടോ. പിന്നെ നല്ല കട്ടിയുള്ള ചുള്ളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ഒന്ന് വേവിച്ചോളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കാവൂ. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുത്താൽ മതി. മിക്സിയിലിട്ടിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലത്തെ വെള്ളം വറ്റിച്ചെടുക്കും വേണം. ഈ നെയ്യിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടും വേണം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരേ സമയത്ത് പണി കഴിയും. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ശർക്കര പാനി ചേർക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൊടി ശർക്കരയൊക്കെ ആണെങ്കിൽ ഈ വെള്ളം വറ്റിക്കാൻ നിൽക്കണ്ട. ആദ്യമേ ഈ ശർക്കര പൊടി കൂടി ചേർത്തിട്ട് ആ വെള്ളത്തിൽ അത് അലിഞ്ഞോളും. എന്നിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ അച്ചു ശർക്കര ആവുക കാരണം ഞാനിത് ആദ്യം പാനിയാക്കി. അത് കാരണം പിന്നെ ചക്കയിലത്തെ വെള്ളം ആദ്യം വറ്റിച്ചതാണ്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു 3 അച്ചാണ് എടുത്തിരിക്കുന്നത്. നല്ല വലുപ്പമുള്ള 3 അച്ചാണ് കേട്ടോ അത്. ഇതെപ്പോഴും നമ്മൾ എടുക്കുന്നത് ചക്കയുടെ മധുരത്തിനനുസരിച്ച് എടുത്താൽ മതി. നല്ല മധുരമുള്ള ചക്കയൊക്കെ ആണെങ്കിൽ 1 or 2 അച്ചൊക്കെ ധാരാളമായിരിക്കും. ഇതിപ്പോൾ ഒരു നോർമൽ മധുരമുള്ളതാണ് ഈ ചക്ക. അപ്പം അതിനനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ അത് ഉരുക്കിയിട്ട് അതിലത്തെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി ഇത് ഇതേപോലെ തന്നെ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. എന്നിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ സീസൺ സമയത്തൊക്കെ ചക്ക വരട്ടി ചെയ്ത് എടുത്തൊക്കെയാണെങ്കിൽ ഇതുപോലെ പിന്നെ നാളികേരം മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കുക. പിന്നെ ഏലക്കാപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഏലക്ക ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. അതാ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു പകുതി വെള്ളം ഇതിലത്തെ ജലാംശമൊക്കെ വറ്റിപ്പോകുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചെറുകിയത് ചേർക്കുക കേട്ടോ. നാളികേരത്തിൻ്റെ അളവൊക്കെ കൂട്ടി കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായാലും നിങ്ങൾക്കിത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായി. ഇതിൽ പിന്നെ കുറച്ച് അവലൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇതിൽ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിട്ടിട്ടും ചേർക്കാവുന്നതാണ്. ശർക്കര ഗ്രാം കണക്കിന് പറയുകയാണെങ്കിൽ ഒരു 170 ഗ്രാംസ് ഉണ്ടായിരിക്കും. അതായത് ഒരു 170 ഗ്രാം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അട ഉണ്ടാക്കുമ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അട ഉണ്ടാക്കുമ്പോൾ ഇത് സ്റ്റീം ചെയ്യില്ലേ, ആവി കയറ്റുന്ന സമയത്ത് അതിന്ന് വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം വറ്റിയ പിന്നെ ഈ മിക്സ് കൊണ്ടാണ് നമുക്ക് അട ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവുള്ളൂ. ഇനി പൊടി കുഴയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം, ഒരു 250 ml കപ്പിന് 2 കപ്പ് വെള്ളം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിള വരട്ടെ. തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളം എടുത്ത അതേ കപ്പിൽ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടി വേണം കേട്ടോ, എന്നാലാണ് സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. വറക്കാത്ത അരിപ്പൊടി ആണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് എടുക്കുക. എന്നിട്ട് ഈ തിളച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒരു കൈയിലോണ്ട് മിക്സ് ചെയ്യുക. നമ്മളുടെ കൈ കൊണ്ട് മിക്സ് ചെയ്യരുത്, അങ്ങനെയാകുമ്പോൾ ചൂട് വല്ലാതെ ഉണ്ടായിരിക്കും. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഞാൻ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. അപ്പോൾ ഇതാ ഇത് കറക്റ്റാണ് 2 കപ്പ് വെള്ളം. മാവ് ഇങ്ങനെ കുറച്ചൊന്ന് ലൂസായിരിക്കണം. നമ്മൾ ഇടിയപ്പത്തിന് അതായത് നൂൽപ്പിട്ടിനൊക്കെ കുഴക്കില്ലേ, അതിനേക്കാൾ കുറച്ചും കൂടി ലൂസായിരിക്കണം കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസി ആണ്. അല്ലാതെ ഇങ്ങനെ ടൈറ്റ് ആവരുത്. ഇടിയപ്പത്തിൻ്റെ മാവിനേക്കാൾ ചെറുതായിട്ട് കുറച്ചും കൂടി ലൂസായിരിക്കുക. അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്കനുസരിച്ച് 1 or 2 സ്പൂൺ വെള്ളത്തിൻ്റെ ഒരു വ്യത്യാസമൊക്കെ വരും. 1 സ്പൂണോ 2 സ്പൂണിൻ്റെയൊക്കെ വ്യത്യാസം വരുള്ളൂ കേട്ടോ. അപ്പോൾ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ. ഈ ഇത്രയും ലൂസിലായിരിക്കണം മാവ് കുഴക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ മാവിനേക്കാൾ കുറച്ച് ലൂസാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും.
നമ്മളിലയിൽ പരത്തി എടുക്കുമ്പോൾ ഇങ്ങനെ ഈവണായിട്ട് ഒരേപോലെ ഒരേ കട്ടിക്ക് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചിങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ കട്ടി കൂടിയിട്ട് കുറച്ച് കുറഞ്ഞിട്ട് അങ്ങനെയാവരുത്. അങ്ങനെ ഒരേ രീതിയിൽ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഏതാണ്ട് ഒരു 12-13 അട ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇതുകൊണ്ട് എല്ലാ ഇലകൾക്കും അതിൻ്റെ ഷെയർ കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ എല്ലാറ്റിലും നമുക്ക് ഈക്വലായിട്ട് വയ്ക്കാൻ പറ്റും. അപ്പം എല്ലാറ്റിലും വെച്ചു. ഇനി ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുക, സ്പൂൺ കൊണ്ട് പരത്തുക കേട്ടോ. സ്പൂൺ കൊണ്ട് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ കൊണ്ടും പരത്താവുന്നതാണ്. ഇതിങ്ങനെ വല്ലാതെ ഇങ്ങനെ സൈഡിലേക്ക് ആക്കണ്ട, ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയതിൻ്റെ ശേഷം ഇല മടക്കുക, അങ്ങനെ രണ്ടായിട്ട് മടക്കിയാൽ മതി. ഇനി ഇത് ആവി കയറ്റാം. ഇപ്പോൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ ഓരോ അടയിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 4-5 എണ്ണയാണ് ഇപ്പം ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ഇഡ്ലി കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ആവി പുറത്തേക്ക് വന്നതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ. ബാക്കിയുള്ളത് ഞാൻ ഇഡ്ലി കുക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഇത് ചെറുതാവുക കാരണം ഇതിൽ 3-4 എണ്ണയാണ് വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് തണുത്തതിൻ്റെ ശേഷം മാത്രം ഇതെടുക്കുക കേട്ടോ. കാരണം വല്ലാതെ അങ്ങനെ ചൂടുള്ളപ്പം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് തണുത്തതിൻ്റെ ശേഷം ചെറിയൊരു ചൂടുള്ളപ്പം എടുക്കാം. കണ്ടില്ലേ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള അട റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.